കടുത്ത ആരോപണം ഉന്നയിച്ചതിന് സായ് പുറത്താക്കപ്പെടുന്നു. ഇങ്ങനൊരു വാർത്ത നമുക്ക് വൈകാതെ കേൾക്കേണ്ടി വരും. കാരണം സൂര്യ കഴിഞ്ഞ ദിവസം ഋതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇനിയാണ് എൻ്റെ കളി കാണാൻ പോകുന്നത്. ഞാൻ അവസാനമായി കളത്തിലിറങ്ങി കളിച്ചത് സജന ഫിറോസിനെതിരെയായിരുന്നു. ഇനി ഞാൻ കളത്തിലിറങ്ങി കളിക്കാൻ പോവുകയാണ് സായിക്കെതിരെ എന്നാണ് സൂര്യ അവിടെ ഋതുവിൻ്റെ അടുത്ത് പറയുന്നത്. സൂര്യ ഇന്നലെ വളരെ ബോൾഡായിട്ട് വളരെ സ്പഷ്ടമായിട്ടാണ് ലാലേട്ടൻ്റെ മുന്നിൽ പോലും സായിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് നമ്മൾ കണ്ടത്. സജന ഫിറോസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ പങ്ക് എത്ര വലുതാണെന്ന് അവിടെ പലരും കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് കിടിലൻ ആയാലും സൂര്യ ആയാലും സായി ആയാലൊക്കെ അത് ഒന്നും കൂടി ഉറപ്പിക്കുന്ന രീതിയിലാണ് സൂര്യയുടെ സംസാരം. ഇപ്പോൾ സൂര്യ പറയുന്നത് ഞാൻ കളത്തിലിറങ്ങി കളിച്ചത് കൊണ്ടാണ് സജന ഫിറോസ് പുറത്താക്കപ്പെട്ടത് എന്നുള്ളൊരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ താൻ കളത്തിലിറങ്ങി കളിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾക്ക് സൂര്യയുടെ സംസാരത്തിൽ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞാൻ കളത്തിലിറങ്ങി കളിച്ചു കഴിഞ്ഞാൽ സായിക്ക് എതിരെ ഒരു വലിയ അസ്ത്രം ഉന്നയിക്കാൻ സാധിക്കും, സായിയെ ജനങ്ങൾക്ക് മുന്നിൽ എക്സ്പോസ് ചെയ്യാൻ സാധിക്കും എന്ന് പറയാതെ പറയുകയാണ് സൂര്യ അവിടെ. അതേസമയം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, സജന ഫിറോസിനെതിരെയും വളരെ ബോൾഡായിട്ടാണ് സൂര്യ സംസാരിച്ചത്. അങ്ങനെ സൂര്യ സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ളൊരു കാരണം സൂര്യയ്ക്ക് അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. സജന ഫിറോസ് ഒരു കോമൺ ശത്രുവായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത്. സായി ഒരു കോമൺ ശത്രുവാണ്. സൂര്യയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിടിലൻ്റെ ഗ്രൂപ്പ് അടക്കം ഋതു അടക്കം ഒരുപാട് പേരുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ സൂര്യ ബോൾഡായിട്ട് സംസാരിക്കുന്നുമുണ്ട്. സൂര്യ കളത്തിലിറങ്ങി കളിക്കും എന്ന് ഉറപ്പിച്ച ഈ ഒരു സാഹചര്യത്തിൽ സായിക്കെതിരെ പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈ ഒരു ഗ്രൂപ്പിന് സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഇവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ സായിയെ അതൊരു വലിയ സമ്മർദ്ദത്തിലാക്കുകയും സായി എന്ന ഗെയിമർ അവിടെ വീക്കായി പോകുന്നതും നമുക്ക് കാണേണ്ടി വരും. വലിയൊരു പ്രേക്ഷക പിന്തുണ ഉണ്ടായിട്ടും സജന ഫിറോസ് പുറത്താക്കപ്പെട്ട പോലെ സായിക്കും കടുത്ത ആരോപണങ്ങൾ നേരിട്ട് പുറത്തേക്ക് പോകേണ്ടി വരുമോ? സായി എങ്ങനെയായിരിക്കും ഈ ഒരു വലിയ ഗ്രൂപ്പിന്റെ ഗെയിം പ്ലാനുകളും ആരോപണങ്ങളെയും മറികടക്കാനും ചെറുത്തു നിൽക്കാനും പോകുന്നത്? ഇതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടി തന്നെ വരും.